ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വീണ്ടും സ്വാഗതം വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടൊന്ന് ബെല്ലൈക്കൺ തൊട്ടിട്ട് പോയിക്കോളൂ കേട്ടോ. പിന്നെ എന്താണ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ലൈക്ക് അടിച്ചോളൂ. എല്ലാവരും മാറി ലൈക്ക് അടിച്ചോളൂ, അതാണ് എനിക്കിഷ്ടം. കാരണം നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പറയുന്നത് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, ലൈക്ക് ഒന്ന് അടിച്ചോളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കുക കേട്ടോ, മറക്കണ്ട. ലൈക്ക് വളരെ കുറവാണ് കേട്ടോ, നല്ല വീഡിയോസാണല്ലോ ഞാൻ ഇടുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഇത്ര പിശുക്കോ, പിശുക്ക് തരം കാണിക്കും കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മലയിൽ നിന്നാണ് കേട്ടോ ആളുടെ ഐഡിയ. അപ്പോൾ ആളൊരു കമൻ്റ് ഇട്ട് ചോദിച്ചത്, നീ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞ തെറി കേട്ട് എൻ്റെ ചെവിയുടെ ഇയറുടെ മടിച്ചു പോയി. തെറി വിളിക്കുന്നതിന് സന്തോഷം തോന്നുന്നെങ്കിൽ ആയിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തെറി വിളിക്കുന്നത് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല, കാരണം ഈ തെറി വിളിക്കുമ്പോൾ എൻ്റെ എനർജിയാണ് വേസ്റ്റാകുന്നത്. തന്നെയുമല്ല, എനിക്ക് തെറി വിളിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി കൂടിയാണ്. ആരും തെറി വിളി ഞാൻ കേൾക്കാറുമില്ല, ഞാൻ ആരെങ്കിലും തെറി വിളിപ്പിക്കാറുമില്ല. പക്ഷേ കുറേ ആൾക്കാർ വന്നിട്ട് എന്നെ വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. അതിനെല്ലാം മറുപടി 2 വർഷമാണെന്ന് ഓർക്കണം ക്ഷമിച്ചത്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു റിപ്ലൈ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ താങ്കൾക്ക്? അപ്പോൾ താങ്കളുടെ ഇയർ ഡ്രം അടിച്ചു പോയെങ്കിൽ എൻ്റെ എന്തോരം അടിച്ചു പോയിട്ടുണ്ടാവും. കാരണം ഞാൻ അത്ര വലിയ തെറിയൊന്നും അല്ല വിളിച്ചത്. ഞാൻ അത്ര വലിയ തെറിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഏതൊക്കെ സൈസ് വേണം എനിക്കറിയാം. പക്ഷേ അതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഞാൻ പ്രയോഗിച്ചാൽ തൻ്റെ 2 ചെവി അടിച്ചു പോകും, അത്ര ഞാൻ പറഞ്ഞോളൂ. ഇപ്പോൾ 1 ചെവി അടിച്ചുവെങ്കിൽ 2 ചെവി അടിച്ചു പോകും. അപ്പോൾ അതുപോലുള്ള സംഭവമൊന്നും ഞാൻ വിളിക്കുന്നില്ല, പറയുന്നില്ല കേട്ടോ. നോർമലായിട്ട് ഞാൻ വിടുന്നുള്ളൂ. ഇവരൊക്കെ ഒന്ന് തെഴുകി അങ്ങോട്ട് വിടുന്നുള്ളൂ കേട്ടോ. ഞാനങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടല്ലോ, ഇവിടെ ഒന്നും നിൽക്കില്ല മാഷേ, മനസ്സിലായോ? എൻ്റെ തെറിയുടെ ഞാൻ പറഞ്ഞില്ല ആ ഒരു കടിഞ്ഞു. പിന്നെ ഇയാളിനെ പറഞ്ഞിരിക്കുകയാണ്, എന്തൊരു തെറിയാണ് നീ പറയുന്നത്, മറ്റുള്ളവർ പറയട്ടെ. പക്ഷേ നീ ഇങ്ങനെ തറ നിലവാരത്തിൽ പറയണ്ടായിരുന്നു. എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് ഓക്കെ, എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ശരി. ഈ തറ നിലവാരം എന്ന് പറയുന്നത് എഴുതിയിടുന്നവന്മാരുണ്ടല്ലോ, ഈ തെറി അവന്മാർക്കാണ് ഞാൻ കൊടുത്തത്. എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാനല്ലാതായി മാറും. അതുകൊണ്ടാണ് മാഷ കേട്ടോ, അല്ലാതെ താങ്കളൊന്നും വിചാരിക്കേണ്ട. എന്തായാലും എനിക്ക് പറയാനുള്ള, എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിട്ടോ. അവർ രാകേഷ് പറഞ്ഞിരിക്കുകയാണ്, ചേച്ചി പൊളിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാർ തലയിൽ കയറുന്നത്. ശരിയാണ്, കറക്റ്റാണ്. കാരണം ഞാൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ എൻ്റെ തലയിൽ കയറി നിരങ്ങുകയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ റിപ്ലൈ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും കറക്റ്റായി. ചേച്ചി, എൻ്റെ ചുക്കാനി ഞാൻ എല്ലാ ദിവസവും പാൽ വരുത്തുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ ഭാവിയിൽ? എൻ്റെ മോനെ, നീ അല്ലെങ്കിൽ ആരാണ്, പേരെന്താണ്? കാർത്തിക്. ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ ചുക്കാണി പിടിക്കുക, നിങ്ങൾ പാല് വരുത്തുക, നീര് വരുത്തുക, എന്തെങ്കിലുമൊക്കെ ആയിക്കോ, ചോര വരുത്തുക, എന്തെങ്കിലും ആയിക്കോ, അത് എന്താ പറയണ്ടേ, അത് അടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക, ഭാവിയിൽ ദോഷം വരുമെന്ന്. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഇതൊക്കെ സ്വയംഭോഗം എന്നാണ് പറയുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് താങ്കൾ ഡെയിലി ഇങ്ങനെ 24 മണിക്കൂർ ഇതിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, 12 മണിക്കൂർ ഇത് തന്നെയാണോ? അതിനൊക്കെ സമയത്ത് ഒരു തോന്നലിന് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ആവശ്യം, ശരീരത്തിന് ആവശ്യം തോന്നുന്ന സമയത്ത് 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ സ്വാഭാവികമായിട്ട് ചെയ്യില്ലേ? അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. താങ്കൾ ഇതിനായിട്ട് മാത്രം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിസ്സാര സിമ്പിൾ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഞാൻ പിന്നെ ഇതിനെ മറുപടി പറഞ്ഞത് മാത്രം, നിങ്ങൾ ഇതിന് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തന്ന് ക്ഷീണിച്ച് അവശതയായി. 1 ഗ്ലാസ് വെള്ളം കിട്ടിയെങ്കിൽ കുടിക്കാൻ വരുന്നു. അമ്മാ, 1 ഗ്ലാസ് വെള്ളം തരുമോ? പിന്നെ ഒരാൾ ചോദിച്ചു, സഹോദരി എസ് കുട്ടിക്ക് ഹെയർ സ്റ്റൈൽ നന്നായി ചെയ്യുന്നത്, താങ്ക് യു സോ മച്ച്, വിരമിച്ച്. പിന്നെ ഒരാൾ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആണ് എൻ്റെ ഹെയർ സ്റ്റൈല്, താങ്ക് യു. ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു, പിന്നെ ഒരു പേരില്ലാത്ത ഒരാൾ പറഞ്ഞിരുന്നു. പിന്നെ ചേച്ചിയുടെ നെയിം എന്താണെന്ന് ചോദിച്ചിരിക്കുകയാണ്. വീഡിയോ എല്ലാം കാണാറുണ്ട്, അടിപൊളി, സൂപ്പർ. ചിലത് 100% സൂപ്പറാണ് വീഡിയോ, താങ്ക് യു വെരി മച്ച്. പിന്നെ ചിലത് 100% വരില്ല. മക്കളെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എൻ്റെ വീഡിയോ കാണാറുണ്ട്, അതിന് പ്രത്യേകം താങ്ക്സ്. അതായത് എൻ്റെ വീട് 100% നല്ലതെന്ന് പറഞ്ഞതിന് അതിന് വെരി വെരി താങ്ക്സ്. പിന്നെ ഈ 100% എല്ലാ വീഡിയോ നല്ലതല്ലാന്ന് പറഞ്ഞതിന് അതിനും താങ്ക്സ്. കാരണം നമ്മളുടെ ഈ കൈവിരൽ കണ്ടോ, കൈവിരലെല്ലാം 5 വിരലും ഒരുപോലെയാണ് അല്ലല്ലോ. ഒന്ന് വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ വലുത് അങ്ങനെയാണല്ലോ അല്ലേ ഈ വലിപ്പം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നമുക്ക് സൂപ്പറായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ പറയാനോ കണ്ടൻറ്റോ കിട്ടിയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയെന്നിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ മുടി ഇവിടെ അവിടെ വലിച്ചിട്ട് വരാത്ത. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലും, എനിക്കറിയുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പലർക്കും ഇഷ്ടപ്പെടാം, പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. ഇപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ചില വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവാം, ചിലത് ഇഷ്ടപ്പെടാതിരിക്കുക നിങ്ങൾക്കല്ലേ, അത് വ്യൂസ് കാണുന്നതനുസരിച്ച്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഞാൻ പറയില്ല. പക്ഷേ എന്തായാലും താങ്കൾ എൻ്റെ 100% എൻ്റെ വീഡിയോസൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും
എനിക്ക് സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. പിന്നെ എല്ലാം നമുക്ക് ഒരുപോലെ ഇടാൻ പറ്റില്ല, അത് ആർക്കായാലും, എനിക്കെന്നല്ല മറ്റാർക്കായാലും, നമുക്ക് യൂട്യൂബിലാവട്ടെ എവിടെയാവട്ടെ വീഡിയോസ് ഒന്നും പെർഫെക്റ്റായിട്ട് 100% ആർക്കും ചെയ്യാൻ പറ്റില്ല എല്ലാ വീഡിയോസും. അപ്പോൾ താങ്കൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുക, ഒരു ബാബു ചോദിച്ചിരിക്കുകയാണ്, സേച്ചിയുടെ തലമുടി എന്തായി തേനീച്ചപ്പൂട് പോലെ ഇരിക്കുന്നത്. എനിക്ക് വയ്യ, എൻ്റെ ഈ മുടി തേനീച്ചക്കൂട് പോലെയാണ് ഇരിക്കണത്. അത് ഞാൻ എന്താ പറയുക, പ്രത്യേകം വളർത്തുന്നതാണ്. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ എണ്ണയൊക്കെ തേച്ച് ഞാനത് ഈ മാതിരി ആക്കി വെക്കുന്നതാണ്. അത് എനിക്ക് ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലാക്കി ഞാൻ വെക്കുന്നതാണ്. ഇത് തേനീച്ച കൂടൊന്നും അല്ല, അത് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുള്ളൂ. കാരണം ഹെയർ സ്പ്രിങ് പോലെയാണ്, ചുരുട്ടാകുമ്പോൾ അത് നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുമോ, നമ്മൾ വലിച്ചെടുത്ത് നിൽക്കുമൊന്നുമില്ല. അത് അതെൻ്റെ ഇഷ്ടത്തിന് പോകുന്നത് കൊണ്ട് പിടിച്ചങ്ങോട്ട് കെട്ടി വെക്കും, അത്രേ ഉള്ളൂ. ഒതുങ്ങിയിരിക്കാൻ വേണ്ടി കെട്ടി വെക്കുന്നു, ഇത്രേ മാത്രമേ ഉള്ളൂ. ഇതിന് തേനീച്ച കൂടുതൽ പേരിട്ട് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ആയിക്കോളൂ, നോ പ്രോബ്ലം. ഇത് എന്നെ അഴിച്ചിടുന്നേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഒതുക്കി വെച്ചത് കേട്ടോ. ഇത് ഒതുക്കി വെക്കുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. കാരണം ഇതൊക്കെ ഇങ്ങനെ ചിലർ സത്യസായിബാബ എന്ന് അതൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുള്ളൂ ഒതുക്കി കെട്ടിയാലും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റൈൽ അല്ലേ, ഇങ്ങനെ ഉണ്ട് സ്റ്റൈൽ. അയ്യോ, ഇനിയും ഉണ്ടോ മക്കളെ ചോദ്യം പിന്നെ കുഴപ്പിക്കാനായിട്ട്? എനിക്ക് ഇസയുടെ മറുപടി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, എൻ്റെ മറുപടി കിട്ടാനായിട്ട് ഒന്നും ചെയ്യണം. നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഞാൻ തരാറുണ്ട്. പിന്നെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി തരാറുണ്ട്. പിന്നെ എന്ത് ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ചേച്ചി ബിഗ് ബോസിലെ എൻട്രി ലിസ്റ്റിൽ പേര് കണ്ടില്ലല്ലോ. അത് ശരിയാണ്, കറക്റ്റാണ്. കാരണം എന്നെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടാക്കി വേണ്ടെന്ന് വെച്ച്, കാരണം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മുമ്പ്, നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടോന്നറിയില്ല. എന്നു വെച്ചാൽ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അവർ ലാസ്റ്റ് ഓഡിഷൻ്റെയാണ്. എന്നോട് ചോദിച്ചാൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. താങ്കൾക്ക് ഏറ്റവും ഉള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ സിനിമയാണെന്ന്. അത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ അത് അവിടെ നമ്മൾ പറയേണ്ടത് ലാലേട്ടൻ്റെ സിനിമ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ലാലേട്ടൻ എന്നായിരുന്നു നമ്മൾ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. തെറ്റിയല്ല, എനിക്ക് ഇഷ്ടം തന്നെയാണ് സുരേഷേട്ടൻ. സുരേഷേട്ടൻ വളരെ എനിക്ക് അത് ഞാൻ പറഞ്ഞത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് എന്നോട് താല്പര്യം ഉണ്ടായില്ല. ഞാൻ പറയേണ്ടത് ലാലേട്ടൻ എന്നായിരുന്നു. ആ ഒരു കാര്യത്താൽ എന്നെ ആ ഒരു കാര്യത്തിൽ എന്നെ ഔട്ടാക്കി, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ പോയത് ജയിലിൽ തന്നെയാണ്. ആ ടാസ്ക്കൊക്കെ ഭയങ്കര റിസ്ക്കാണ്. എന്നെപ്പോലുള്ളവർക്ക് പറ്റിയതല്ല കേട്ടോ. കിട്ടാതിരുന്നത് ഭാഗ്യം, കിട്ടാത്തതുകൊണ്ട് പറയല്ല കേട്ടോ. എന്തായാലും കിട്ടാത്തതിൽ സന്തോഷം. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് ഇങ്ങനെ വന്നൊക്കെ വായിച്ച് 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 ഞാൻ ക്ഷീണിച്ച് കുറച്ച് വെള്ളം കുടിക്കുന്നത് എനിക്ക് തന്നെ തോന്നാം. ഇതൊക്കെ അയ്യോ എത്രയാ അല്ലേ ഓരോരുത്തരുടെയൊക്കെ ചോദ്യം. പിന്നെ ചോദിച്ചത് ചേച്ചിയുടെ റിയൽ നെയിം. എൻ്റെ റിയൽ നെയിമും ഇസ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ പലർക്കും പലരുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള സ്ഥലത്ത് ഒരാൾ ബക്കറ്റ് വെച്ചിട്ടുള്ള പ്രയോഗം പറഞ്ഞതിൽ അത് ബക്കറ്റ് എന്നുള്ള മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വെച്ചോളൂ, പാത്രം മാറ്റി കൊടുത്തോളൂ. അതൊക്കെ ഇമ്മാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് എന്നെ കുഴപ്പിക്കില്ലേ മക്കളെ, എന്നെ വെള്ളം കുടിപ്പിക്കില്ലേ. അപ്പോൾ എന്തായാലും അയ്യോ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, സൂപ്പറാണോ എൻ്റെ ഈ തേനീച്ചക്കൂടൊക്കെ? എങ്ങനെയുണ്ട് കുരുവിക്കൂട് തേനീച്ചക്കൂട്? അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ലൈക്ക് അടിക്കുമോ മറക്കാതെ? എത്ര വീഡിയോസാണ് ലൈക്കില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്? എന്താ മക്കളെ നിങ്ങളൊക്കെ കണ്ടില്ല എന്ന് വെച്ച് ഇങ്ങനെ പോണത്? ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് പോയിക്കൂടെ. വീണ്ടും 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 ഞാൻ ആവർത്തിച്ച് പറഞ്ഞാലും നിങ്ങൾ ലൈക്ക് അടിക്കില്ല, പറയാതെ ഇരുന്നാലും ലൈക്ക് അടിക്കില്ല. എല്ലാവരും പറയുന്ന പോലെ ഞാൻ ലൈക്ക് അടിക്കാൻ പറയുന്നു കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. പിന്നെ പലരും സംശയമുണ്ട്, വലിച്ചടിക്കണോ ആഞ്ഞടിക്കണോ കുനിഞ്ഞടിക്കണോ എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ അടിക്കാം, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ അടിച്ചാലും നോ പ്രോബ്ലം എനിക്ക് കേട്ടോ. അപ്പോൾ അടി നടക്കണം, ഓക്കെ, നന്നായിട്ട് അടിക്കണം, ഓക്കെ. മറക്കരുത് അടിയിൽ ഒരു പിശുക്കും കാണിക്കരുത്. അടിയിൽ പിശുക്ക് കാണിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ബാക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വിളിച്ച് വൈകിട്ട് ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടേ. കണ്ടോ, നമസ്കാരം.